കുരിശിൽ കിടന്നുകൊണ്ട് ക്രിസ്തു പറഞ്ഞ അവസാനത്തെ 7 വചനങ്ങളിൽ രണ്ടാമത്തെ വചനം നീ നിൻ്റെ കൂടെ പർദീസയിലായിരിക്കുമെന്നുള്ള ഉറപ്പാണ്. മറ്റാരെക്കാളും നന്നായിട്ട് ആ മനുഷ്യന് അവൻ്റെ ജീവിതത്തെക്കുറിച്ചറിയാം. ഈ ജീവിതയാത്രയിൽ ഒരുപാട് ജീവൻ അപഹരിച്ചിട്ടുണ്ട്, ഒരുപാട് ജീവിതങ്ങളെ അപഹരിച്ചിട്ടുണ്ട്, ഒരുപാട് ജീവിതങ്ങളെ തകർത്ത് ചില വസ്തുക്കൾ അപഹരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരിക്കലും പർദീസ അയാൾക്ക് ചേർന്ന ഇടമില്ല എന്ന് അയാൾക്കറിയാം. ഒരിക്കലും പർദീസ സ്വപ്നം കാണാനോ അതിലേക്ക് പ്രവേശിക്കാനോ സാധിക്കില്ല എന്നും അയാൾക്കറിയാം. അതുകൊണ്ട് അയാൾ പറഞ്ഞു, നീ പർദീസയിലായിരിക്കുമ്പോൾ എന്നെയും ഓർക്കണമേ. ഒരു ഓർമ്മ മാത്രം മതി. അനുതാപത്തിൻ്റെ യഥാർത്ഥ വാക്കുകൾ ഇവിടെ പ്രകടമാണ്. എല്ലാവർക്കും അനുതപിക്കാൻ സാധിക്കുകയില്ല. പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുന്നവരാണ് അനുതപിക്കുന്നവർ. അനുതപിച്ചാരൊക്കെ ജീവിക്കുന്നുവോ, ഇനി ചെയ്യില്ല എന്നുള്ള ബോധ്യത്തിൽ തെറ്റുകളൊക്കെ ഓർത്ത് മനസ്തപിക്കുന്നുവോ, അവരാണ് പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുന്നവർ. വലിയൊരു അനുതാപത്തിന് സാക്ഷിയാക്കിക്കൊണ്ട് ക്രിസ്തു കുരിശിൽ കിടന്ന് സ്ഥൈര്യലേപനം എന്ന കൂദാശ സ്ഥാപിച്ചു. മോക്ഷകവാടം കിട്ടുകയില്ല എന്നുള്ള വിചാരവും അനുതപിക്കാതെ മരിക്കുമെന്നുള്ള ദുർവിധിയും പരിശുദ്ധാത്മാവിരായ പാപങ്ങളാണ്. പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുന്നവർ ഈ പാപത്തെ അതിജീവിക്കുന്നു. സ്ഥൈര്യലേപനം സ്വീകരിക്കുന്നവർ പരിശുദ്ധാത്മാവിനെയാണ് സ്വീകരിക്കുന്നത്. പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാൻ ക്രിസ്തു കുരിശിൽ കിടന്നുകൊണ്ട് നമ്മോട് ആഹ്വാനം ചെയ്യുന്നു. കുരിശിലെ ക്രിസ്തു സ്ഥൈര്യലേപനത്തിലൂടെ പരിശുദ്ധാത്മാവിനെ നൽകി സ്ഥൈര്യലേപനം എന്ന കൂദാശ കുരിശിൽ കിടന്നുകൊണ്ട് സ്ഥാപിച്ചു. സ്നേഹിതരെ, വിശുദ്ധ നാളുകളിലേക്ക് നാം ഒക്കെ പ്രവേശിക്കാൻ പോവുകയാണ്. പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ച് അനുതാപത്തോടെ വിശുദ്ധിയോടെ ഈ വിശുദ്ധ കർമ്മങ്ങളിലേക്ക് നമുക്കൊരുങ്ങാം, വിശുദ്ധിയോടെ പങ്കുചേരാം.